ദേശാഭിമാനികൾ രാജ്യത്തിനു വേണ്ടി പോരാടിയപ്പോൾ അവരെ അപഹസിക്കാൻ മുന്നിട്ടിറങ്ങിയവർ ഇപ്പോൾ ദേശീയതയുടെ വക്താക്കളായി ധരിക്കുകയാണെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടിഒ മോഹനൻ. സ്വാതന്ത്ര്യദിനത്തിൽ പള്ളിക്കുന്ന് രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി നൽകിയ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 74 വർഷം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്ത ഒരു വിഭാഗം ഇത്തവണ ആഘോഷിക്കുകയാണെന്ന പ്രത്യേകതയാണ് ഈ സ്വാതന്ത്ര്യദിനത്തിനുള്ളത്. 75-ാമത് സ്വാതന്ത്ര്യദിനത്തിന് പാർട്ടി ഓഫീസുകളിൽ ദേശീയ പതാക ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ 74 വർഷം അവർ ദേശീയ പതാക ഉയർത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനെന്നും കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടിഒ മോഹനൻ പറഞ്ഞു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ തവണ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, 74 വർഷം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാതിരുന്ന ഒരു വിഭാഗം ഇത്തവണ മുതൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നുണ്ട്, ദേശീയ പതാക ഉയർത്തുന്നുണ്ട്. ഞങ്ങൾ ഇക്കുറി ദേശീയ പതാക ഉയർത്തുന്നു പാർട്ടി ഓഫീസുകളിൽ എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ 74 വർഷവും ഞങ്ങൾ ദേശീയ പതാക ഉയർത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു വശത്ത് അവരുടെയൊക്കെ സംഭാവനകൾ എന്തായിരുന്നു, അവരുടെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളുകളിൽ ചരിത്രം പഠിക്കണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ദേശാഭിമാനികൾ രാജ്യത്തിനു വേണ്ടി പോരാടിയപ്പോൾ അവരെ അപഹസിക്കാൻ മുന്നോട്ടിറങ്ങിയവർ ഇപ്പോൾ ദേശീയതയുടെ വക്താക്കളായി ധരിക്കുകയാണെന്നും മേയർ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ദേശാഭിമാനികളായ ആളുകൾ പോരാടുമ്പോൾ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ തന്നെ അവർ ചെരുപ്പ് നിർത്തി അവരോട് ക്ഷമ പറഞ്ഞ് ഇന്ത്യയിലെ ദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര പോരാളികളെ ഒറ്റുകൊടുത്ത് അച്ചാരമാക്കി പോയ ആളുകൾ ഇന്ന് പുതിയ ദേശീയതയുടെ വക്താക്കളായി ഭരണം നടത്തുന്നു. ഇന്ത്യൻ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ലോകം ആരാധിക്കുന്ന മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാരെ അവരെത്രമാത്രം അപഹസിക്കപ്പെട്ടു ഇവരാക്കുന്നത് നമ്മൾ ജപ്പാന്റെ ഏജന്റായിട്ടും ബ്രിട്ടന്റെ ചെരുപ്പ് നൽകിയുമായിട്ടൊക്കെയാണ് മഹാത്മാഗാന്ധി. പള്ളിക്കുന്ന് രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പള്ളിക്കുന്ന് പുഴാതി പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് അനുമോദനം നൽകിയത്. മേയർ വിദ്യാർത്ഥികൾക്കായി ഉപഹാരം കൈമാറി. പള്ളിക്കുന്ന് അച്യുതവില്ലിൽ നടന്ന പരിപാടിയിൽ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ചെയർമാൻ കുക്കിരി രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി കെ സുനീഷ്, കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ, ജോർജ് തയ്യിൽ, സജിത് ഇടശ്ശേരി, പ്രേംജിത്ത് പൂച്ചാലി, രാകേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.